بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد മുഅ്മിനീങ്ങളെ, സർവശക്തനായ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ, സന്തോഷത്തോടെ, ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. നമ്മള് പൊതുവെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മൃഗങ്ങളെ വളർത്താം, മൃഗങ്ങളെ സ്നേഹിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇപ്പോഴുണ്ട് അലങ്കാര മത്സ്യങ്ങൾ, അതുപോലെ ചെറിയ ചെറിയ പക്ഷിക്കൂടുകൾ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച് കിളികളെ വളർത്താം, അങ്ങനെ പലതും. ചിലർക്ക് പോത്ത്, മൂരി, കാള, പശു ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ കൊണ്ടു നടക്കുന്ന, മക്കളെക്കാളും സ്നേഹിച്ചു കൊണ്ടു നടക്കുന്ന സ്വഭാവങ്ങൾ പലയിടങ്ങളിലും മനുഷ്യരിൽ കാണാറുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടമുള്ള കാര്യമാണ്, എനിക്കും ഇഷ്ടമാണ്. സമയമുണ്ടെ അതൊക്കെ ചെയ്യുന്നതിൽ സന്തോഷമാണ്, അത് വലിയ ഇബാദത്താണ്. ഇങ്ങനെ ഒരു കാര്യം മനുഷ്യ ജീവിതത്തിൽ നിരന്തരമായി കാണുന്നുണ്ട്. ചില രാജ്യങ്ങളില് കർഷക സമൂഹത്തിൽ അധികവും കാലികർഷകരായിരിക്കും. ഒരു മൃഗത്തെ വളർത്തുമ്പോൾ ആ മൃഗം വെള്ളം കുടിക്കാതെ വന്ന, അത് ഭക്ഷണം എടുക്കാതെ വന്ന, അതിനെന്തെങ്കിലും ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടത് നമ്മുടെ ശ്രദ്ധയിൽ കണ്ടാൽ നമ്മൾ വല്ലാതെ വേദനിക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായും അതിനോട് തോന്നുന്ന ഒരു അലിവാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇങ്ങനെ ചില അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ ഉണ്ടാവും. അള്ളാഹു ഇതിനൊക്കെ വലിയ കൂലിയ തരുന്നത് ഈ മൃഗം വളർത്ത, മൃഗത്തെ സ്നേഹിക്കുക എന്നുള്ളത്. മൃഗത്തെ വളർത്തലും സ്നേഹിക്കലും അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരുന്നു. ഒരാൾ നബിയായി അള്ളാഹുവിന്റെ അടുക്കൽ കാണപ്പെടണമെങ്കിൽ, ഒരു നബിയാവാ എന്നതിൻ്റെ നിബന്ധനകൾ പൂർത്തീകരിക്കണമെങ്കിൽ ആ നബി ആടുമേക്കണം എന്നുള്ളതാണ്. ആടിനെ മേച്ച് നടന്നിരുന്നു എല്ലാ പ്രവാചകന്മാരും. ആടുമേക്കാത്ത ഒരൊറ്റ നബിയും വന്നിട്ടില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, അങ്ങും ആട് മേച്ചിരുന്നു. അവിടുന്ന് പറഞ്ഞു, അറബ് സമൂഹത്തിലെ വലിയ വലിയ ഗോത്രങ്ങളുടെ പേര് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, ഇന്ന ഇന്ന ഗോത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര തുകയ്ക്ക് ഞാൻ ആട് മേക്കുക എന്നത് കാലങ്ങളോളം ചെയ്തിട്ടുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മൃഗങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്, മൃഗങ്ങൾ, ജീവജാലങ്ങൾ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നത്, അപകടകരമല്ലാത്ത അവസ്ഥയിൽ അത്തരം മൃഗങ്ങളെ വളർത്തലൊക്കെ ഇസ്ലാം വളരെ പുണ്യമായി കാണുന്നുണ്ട്. പാമ്പ് വളർത്തുക എന്നത് അപകടമാണ്, അത് സാഹസികമാണ്, അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പുലിയും കടുവയും ഒക്കെ നമ്മുടെ വീട്ടിൽ വളരാ എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, അപകടങ്ങൾ ഉണ്ടാവും. നേരെ മറിച്ച് ഇണക്കമുള്ള ജീവികളെ, അതുപോലെ നായ വളർത്തൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നായ ആവശ്യമായി വരുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കൃഷിക്ക് കാവല്, അതുപോലെ തന്നെ വേട്ടയ്ക്ക്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കാമെന്നേ ഉള്ളൂ. നായ വളർത്തലിലേക്ക് ഇസ്ലാം അല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മൃഗങ്ങളെയും ജീവജാലങ്ങളെയും സ്നേഹിക്കണം എന്ന് പറയുന്ന മതമാണ് നമ്മുടെ മതം. അപ്പോൾ ഈ സന്ദർഭം ഉളുഹിയത്ത് മൃഗം വാങ്ങലും ഉളുഹിയത്ത് അറുക്കലും ഒക്കെ ആയി ബന്ധപ്പെട്ട് നമ്മുടെ പരിസരം ആ ഒരു ആവേശത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കാം, മൃഗത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ ഈ മതം മൃഗത്തെ അറുക്കാൻ പറഞ്ഞത് എന്തായിരിക്കോ? മൃഗത്തോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അങ്ങനെയല്ല. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ മാംസം, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മാംസം. ഉളുഹിയത്ത് അല്ലാത്ത സന്ദർഭത്തിലും ഇവിടെ അറവുകൾ എത്രയാണ് നടക്കുന്നത്? അൽഫാമും കുഴിമന്തിയും ഒക്കെ വിൽക്കുന്ന ഒരു കടയിൽ ചെന്നിട്ട് നമുക്ക് സൗഹൃദം ഉണ്ടെങ്കിൽ ആ കടയുടെ ഓണറോട് ചോദിച്ചാൽ എത്ര കോഴിയാണ് ഒരു ദിവസം അവിടെ അറുക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിൽക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നാണ് ഒരു ദിവസം ഞാനൊരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് 2000 കോഴി ഒരു ദിവസം വേണമെന്നാ. ഒരു സാധാരണ കട, പെരുമ്പാവൂർ ടൗണിലെ ഒരു കടയിൽ 2000 കോഴി ഒരു ദിവസം വേണമെന്നാ. അതായത് 2000 കോഴി എന്ന് പറയുമ്പോൾ
അത് മിക്കവാറും ഒന്നോ രണ്ടോ പീസായിട്ട് അല്ലെങ്കിൽ നാല് പീസ് മാക്സിമം. അത്രയും അറവുകൾ നടക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കപ്പെടുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. അപ്പോ മൃഗങ്ങളെ അറുത്ത് മാംസം കഴിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ എത്ര വേണ്ടാന്ന് പറഞ്ഞാലും ശരീരത്തിന് ആവശ്യമുള്ളത് ആ മാംസഭക്ഷണം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ പല്ല് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഉളിപ്പല്ലുകളും പരന്ന പല്ലുകളാണ്. പരന്ന പല്ല് സസ്യ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മൃഗങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതാണ്. പശുവിന്റെയും എരുമയുടെയും ഒക്കെ പല്ല് പരന്ന പല്ല. എന്നാൽ കടുവയും സിംഹവും ഒക്കെ മാംസം മാത്രം കഴിക്കുന്നതാ, അവയുടെ പല്ല് കൂർത്ത പല്ല. മനുഷ്യർക്ക് പരന്ന പല്ലുണ്ട്, കൂർത്ത പല്ലുണ്ട്. സസ്യാഹാരവും കഴിക്കണം, മനുഷ്യൻ മാംസാഹാരവും കഴിക്കണം എന്നതാണ് ആ ശരീരഘടന പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ തത്വം. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ അമലിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൃഗബലി ഇസ്ലാമിന്റെ മാത്രം ആചാരമാണെന്ന് വരുത്തി തീർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു വിഷയമൊക്കെ സംസാരിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ നാം കാണുന്ന ഒരു വലിയ ഐഡിയ, ഒരു വലിയ രഹസ്യം, അറിഞ്ഞും അറിയാതെയും നമ്മുടെ സമൂഹത്തിൽ മതനിരാസവും നിരീശ്വരത്വവും ഒക്കെ കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ട് 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 എന്ന ചോദ്യത്തിലേക്ക് പുതിയ തലമുറ വല്ലാതെ കടന്നിരിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 10-20 വയസ്സുവരെ വളർത്തിയ കുട്ടി ഒരു പ്രണയബന്ധത്തിൽ കുടുങ്ങിയാൽ എന്റെ ജീവിതത്തെ കുറിച്ച് എന്റെ വാപ്പയും എന്റെ ഉമ്മയുമല്ല അഭിപ്രായം പറയേണ്ടത്, എന്റെ ജീവിതത്തെ ഞാനാണ് ജീവിക്കേണ്ടത്, അതുകൊണ്ട് എനിക്കാണ് അതിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം എന്ന് പറയുന്ന ന്യായവും കേട്ടാൽ അത് വലിയ യുക്തിയാണെന്നൊക്കെ തോന്നും. എന്ത് അർഹതയുണ്ട് അത് പറയാൻ എന്നുള്ളത് വേറെ കാര്യം. മനസാക്ഷിക്ക് ബോധ്യപ്പെടാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള ന്യായങ്ങളും യുക്തികളും അതോടൊപ്പം മതനിരാസവും ഒക്കെ മതനിഷേധവും ഒക്കെ അറിഞ്ഞും അറിയാതെയും സമൂഹത്തിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കാം. ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു മഹലിൽ വഴലിന് പോവാൻ നേരം ആ വഴല് പറയുന്നതിനോടനുബന്ധമായി ആ മഹലിലെ സംഘാടകർ കൃത്യമായി തന്നെ നമ്മോട് നേരത്തെ സൂചിപ്പിച്ചു വെച്ചു, മതനിരാസം എന്നത് ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തിൽ വല്ലാതെ കടന്നുകൂടിയിരിക്കാം. അത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഉമ്മമാരുടെ ശ്രദ്ധ വേണം. പഴയ കാലത്തെ ദീനീബോധം മുഴുവനും ഉമ്മമാരിൽ നിന്നും പഠിച്ചിട്ടാണ് മക്കളിൽ അനുഷ്ഠാന പദങ്ങളിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉമ്മ ഇത് അറിയുന്നില്ല, മക്കളിൽ മതനിരാസം വരുന്നു എന്നുള്ളത്. എന്തിനു നോമ്പെടുക്കണം എന്നാണ് ഒരു വിദ്യാർത്ഥി ചോദിച്ചത്. ഞാൻ എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്ക, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നോമ്പെടുത്തോ, എനിക്കതിനോടൊന്നും താല്പര്യമില്ല എന്നാ പറഞ്ഞത്. ഒരു വലിയ ഇസ്ലാമിക പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു പോന്ന തറവാട്ടിലെ കുട്ടി ഇങ്ങനെ പ്രതികരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സഹോദരൻ പ്രഭാഷണത്തിന് മുമ്പ് ഇങ്ങനെ സൂചിപ്പിച്ചു എന്നുള്ളതാ. ചുരുക്കി പറഞ്ഞാൽ മൃഗബലി എന്നത് ഒരു പാപമല്ലേ എന്ന തലത്തിലൊക്കെ ആ സമയത്ത് സംസാരിക്കാനൊക്കെ പരിസരങ്ങളിൽ ന്യായവും യുക്തിയും പറഞ്ഞ് മതനിരാസം പ്രചരിപ്പിക്കുന്നവരുടെ ഇടയിൽ നമ്മുടെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്താൻ ചില കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. മൃഗബലി ഇസ്ലാമിന്റെ മാത്രം ആചാരമല്ല. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ലേഖനം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2009 ഓൺലൈൻ പ്രസിദ്ധീകരണമായി കാളിദാസൻ എന്ന് പറയുന്ന സഹോദരൻ നവംബർ 30 എഴുതിയ ഒരു ലേഖനം. എരുമയും പോത്തും പിന്നെ ഹിന്ദുമതവും എന്നുള്ളതാണ് ആ ലേഖനത്തിൽ പറയുന്നത്. അതിന്റെ ശീർഷകം അങ്ങനെയാണ്, ലോകത്ത് അവശേഷിക്കുന്ന ഏക ഹിന്ദു രാജ്യം നേപ്പാളാണ്. ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ബരിയപ്പൂർ എന്ന ഗ്രാമത്തിൽ എല്ലാ 5 വർഷവും കൂടുമ്പോൾ ഒരു ഉത്സവം നടക്കുന്നുണ്ടത്രേ. 10 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ആ ഉത്സവം നേപ്പാളിലെ വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ്. ഗാദിമായി എന്ന ഹിന്ദു ദൈവത്തെ പ്രീതിപ്പെടുത്താനായി 2.5 ലക്ഷം മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന ചടങ്ങ് എല്ലാ വർഷവും ആ ഉത്സവത്തിന്റെ പേരിൽ അവിടെ പ്രത്യേകമായി നടക്കുന്നുണ്ട്. ഇതിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ക്ഷേത്രത്തിനകത്ത് കുറച്ച് പക്ഷിമൃഗാദികളെ ബലിയർപ്പിച്ചുകൊണ്ടാണ്. ആദ്യ ബലി കൊടുക്കുന്നത് 2 എലികൾ, അതിനുശേഷം ആദ്യം ബലി കൊടുക്കുന്ന 2 എലികൾ, അതിനുശേഷം 2 പ്രാവുകൾ, പിന്നീട് 1 പന്നി, പിന്നെ 1 ആട്, അവസാനം 1 പൂവൻകോഴി എന്നതാണ് പാരമ്പര്യം. ഇത് നടക്കുമ്പോൾ ഗാദിമായി നീണാൽ വാഴട്ടെ എന്ന് ജനങ്ങൾ ആർപ്പു വിളിക്കും. അതിനുശേഷം ചുവന്ന പട്ട് തലയിൽ ചുറ്റിയ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട 250 ആളുകളാണ് 2.5 ലക്ഷം മൃഗങ്ങളെ കുക്രി കത്തികൾ എന്ന് അറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം കത്തികൾ കൊണ്ട് കഴുത്തറുത്ത്
വെട്ടി ബലി അർപ്പിക്കുന്നത്. ഇത് നമ്മുടെ മാധ്യമങ്ങളിൽ വളരെ പ്രചാരം നേടിയിട്ടുള്ള നേപ്പാൾ എന്ന് പറയുന്ന ഹിന്ദു രാജ്യത്ത് നടക്കുന്ന ബലിയെ കുറിച്ച് വന്നിട്ടുള്ള ആധികാരികമായ ഒരു ലേഖനമാണ്. അപ്പോ ഇസ്ലാമിൽ മാത്രമല്ല മൃഗബലി ഉള്ളത്. അള്ളാഹു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മകനെ അറുക്കാനാ പറഞ്ഞത്. അത് നിയമമായി നമ്മോട് പറഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹുവെ എന്താകുമായിരുന്നു അവസ്ഥ? റബ്ബ് നമുക്ക് കരുണ ചെയ്തതാണ്, ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ തന്നെ മകനെ അറുക്കണ്ട, അള്ളാഹു പകരം ഒരു ആടിനെ കൊടുത്ത് ആ ബലിയർപ്പണം അവിടെ നടന്നു എന്നുള്ളതാണ്. ഏത് ബലിയർപ്പണം? ഇസ്മായിൽ നബിയെ ബലിയർക്കുക എന്ന ബലിയർപ്പണം ഒരു ആടിനെ കൊടുത്ത്. ആ ആട് ഏത് ആടാണ്? ആദൻ നബിയുടെ മക്കളായ കാബീലും ഹാബീലും പണ്ട് കുർബാൻ സമർപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആ നേരത്ത് അള്ളാഹു കബൂലാക്കി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള ഹാബീലിന്റെ ആടാണ് ആ ആട്. അന്ന് ആട് സ്വർഗത്തിലേക്ക് പോയി. ആ സ്വർഗത്തിൽ നിന്ന് ആ ആടിനെ ജിബ്രീൽ അലൈഹിസ്സലാം പിന്നീട് ഇബ്രാഹിം നബിയുടെ ഈ ബലിയർപ്പണത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ചെയ്ത ഒരു ഔദാര്യമാണ് മൃഗത്തെ ബലിയർത്താൽ മതി എന്ന നിയമം ഇബ്രാഹിം നബിയുടെ കാലഘട്ടം മുതൽക്കേ നമുക്ക് എത്തിച്ചത്. തികച്ചും പ്രതീകാത്മകമായി തന്നെയാണ് ആ ബലിയർപ്പണം നടക്കുന്നത്. വലിയ പുണ്യമാണ്. എല്ലാ കാലങ്ങളിലും ബലി ഉണ്ടായിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറയുന്നു. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മാസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫഇലാഹുക്കും ഇലാഹു വാഹിദ് ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ എന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാ സമൂഹത്തിലും അള്ളാഹുവിന്റെ ഇസ്മിനെ സ്മരിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയതിൽ നിന്നും മിൻ ബഹീമത്തിൽ അൻആം നാൽക്കാലികളിൽ നിന്നും ബലിയർപ്പണം ഉണ്ടായിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഉലുഹിയത്ത് എന്ന് പറയുന്ന മഹത്തായ കർമ്മം, ഉലുഹിയത്ത് ഇറക്കാൻ പൈസ അല്ല വേണ്ടത്, ഉലുഹിയത്ത് ഇറക്കാൻ മനസ്സിൽ ആഗ്രഹം വേണ്ടത്, ആഗ്രഹം ഉണ്ടാവാം, അള്ളാഹു അത് എത്തിച്ചു തരും. എത്ര വലിയ അവസര, സ്ത്രീകൾക്കും സുന്നത്താണിത്. ഉലുഹിയത്ത് ഇറക്കല് സ്ത്രീകൾക്കും സുന്നത്താണ്, പുരുഷനും സുന്നത്താണ്. ഒരു വർഷം ഉലുഹിയത്ത് ഇറക്കാൻ ഒരു 7500 രൂപയുടെ ഷെയർ കൊടുക്കാൻ, കൊടുത്താ പോരാ, ആ മൃഗം നമ്മുടേത് ഏത് എന്ന് നമ്മൾ കാണുകയും നെയ്യത്ത് വെക്കുകയും ചെയ്യണം, കണ്ടിട്ട് നെയ്യത്ത് വെക്കണം. അങ്ങനെ ഒരു ഉലുഹിയത്ത് കർമ്മത്തിൽ നമ്മൾ എത്തിയാൽ ഞാൻ മനസ്സിലാക്കുന്നു ഉലുഹിയത്ത് കർമ്മം നിർവഹിക്കുന്ന ആൾക്ക് സാമ്പത്തികമായ ആവശ്യങ്ങൾ അടുത്ത വർഷത്തെ ഉലുഹിയത്തിന് മുമ്പ് അള്ളാഹു യഥേഷ്ടം നടത്തി കൊടുക്കുന്നുണ്ട്. ഉലുഹിയത്തിന് ബർക്കത്താ. ഇപ്പൊ 50,000 രൂപയുടെ കടമുള്ള ഒരാൾ ആ കടം വീടാൻ വേണ്ടി പറച്ചോന, എന്റെ ജീവിതത്തിൽ സാമ്പത്തികമായുള്ള വരുമാനങ്ങളിലൊക്കെ ബർക്കത്ത് വേണം, ഞാൻ എന്തായാലും ഈ വർഷത്തെ ഉലുഹിയത്തിൽ കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചെറിയ കടവും ബാധ്യതയൊക്കെ ഉണ്ട് അള്ളാഹു, ആ മനുഷ്യന്റെ കടവും ബാധ്യതയൊക്കെ അള്ളാഹു ഉലുഹിയത്തിലൂടെ അതിന്റെ ഒരു ബർക്കത്ത് കൊണ്ട് വീട്ടിൽ കൊടുക്കുമെന്ന ഒരു അനുഭവം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇസ്രായേലി സമൂഹത്തിനും ബലി ഉണ്ടായിരുന്നു. സയ്യിദന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ എന്തായിരുന്നു ഇസ്രായേലി സമൂഹം ബലിയർപ്പിച്ചത്? അവരുടെ ഇടയിൽ രണ്ട് പേർ തമ്മിൽ ചെറിയ തർക്കമുണ്ടാവുകയും ഒരാൾ മറ്റേ ആള് കൊല്ലുകയും ചെയ്തു. കൊന്നയാള് ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പല നിലക്കുള്ള മഷിനോട്ടവും മറ്റുമൊക്കെ നടന്നു, ആരാണ് കൊലപാതകം നടത്തിയതെന്ന്. അവസാനം കൊലപാതകം നടത്തിയ ആളെ തിരിച്ചറിയാൻ വേണ്ടി ആ സമൂഹത്തോട് അള്ളാഹു പറഞ്ഞു ബലിയർപ്പിക്കണം എന്ന് പറഞ്ഞു. ബലിയർത്ത് കഴിഞ്ഞാൽ ആ മൃഗത്തിന്റെ വാല്, അതിന്റെ മൂട്ടല്ലിൽ വരുന്ന അത്രയും നീളമുള്ള ഭാഗം വാല് കൊണ്ട് മുറിച്ചെടുത്തിട്ട് ആ മൃഗത്തിന്റെ ആ വാല് മുറിച്ചെടുത്ത വാല് കൊണ്ട് മരിച്ചു കിടക്കുന്ന ആ മയ്യത്തിന്റെ ശരീരത്തിൽ ആഞ്ഞടിക്കണം. മനസ്സിലായോ? ഒരു കന്നാലിനെ അറുത്തിട്ട് പശുവിനെ അറുക്കാനാ പറഞ്ഞത്. എന്നിട്ട് അതിന്റെ വാല് മുതൽക്ക് മൂട്ടല് വരെയുള്ള ഭാഗം മുറിച്ചെടുത്തിട്ട് ആ ഭാഗം കൊണ്ട് മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ അടിക്കണം. മുസാ നബിയുടെ കാലഘട്ടത്തിലുള്ള കാര്യം. ഹബീബ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പള്ളിയിലിരുന്ന ഒരു ഒറ്റയിരുപ്പിന് ഈ ചരിത്രം മുഴുവനും പറഞ്ഞു തീർത്തു എന്ന ആ ചരിത്രം പറയുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സൂറത്തുൽ ബക്കറയാണ്. സൂറത്തുൽ ബക്കറ, ആ സൂറത്തിന് അധ്യായത്തിന് അൽ ബക്കറ എന്ന് പേര് പറയാൻ തന്നെ കാരണം ഈ മൃഗബലിയെ ഉദ്ധരിക്കുന്നത് കൊണ്ടാണ്. ആ അധ്യായത്തിൽ സൂറത്തുൽ ബക്കറ എന്ന പേര് വന്നത് ബക്കറത്തിനെ അറുത്തു കൊടുക്കണം എന്ന പ്രതിപാദ്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രതിപാദ്യം ആ അധ്യായത്തിൽ ഉള്ളത് കൊണ്ടാണ്.
അങ്ങനെ മരിച്ചു കിടക്കുന്ന ആളുടെ ശരീരത്തിലെ ഈ മൃഗത്തിന്റെ വാല് മുതൽക്കുള്ള മുട്ടൽ വരെയുള്ള ഭാഗം മുറിച്ചെടുത്തിട്ട് അടിച്ചപ്പോ മരിച്ചു കിടക്കുന്ന ആള് ചാടി എഴുന്നേറ്റിട്ട് ആരാണ് തന്നെ കൊന്നത് എന്ന് പറഞ്ഞു എന്ന പരിശുദ്ധ ഖുർആൻ അത് സംബന്ധമായി പറഞ്ഞ ആയത്ത്. ഇസ്രായേലി സമൂഹത്തിലെ ബലി, ഇസ്രായേലി സമൂഹത്തിലെ ബലി, ചരിത്രത്തിൽ മുഴുവനും ബലിയുണ്ട്. ബലി ഒഴിവായിട്ടില്ല. നല്ല വഴിയിൽ ചിന്തിച്ച സ്വാലിഹീങ്ങൾക്ക് മുഴുവനും ഈ ബലിയർപ്പണം ഒരു ആവേശവും പ്രേരണയും പ്രചോദനവും ഒക്കെ ആയിരുന്നു. എങ്കിൽ നമുക്കെന്തേ ഉദ്ഹയ്യത്തിൽ ഒന്ന് കൂടാൻ, ആലോചിക്കാൻ സമയമുണ്ടല്ലോ. സഹോദരന്മാർക്ക് ആലോചിക്കാം, ഈ വർഷം എന്തായാലും ഞാൻ അതിൽ കൂടണമെന്ന് ആഗ്രഹിക്കുകയാണ്. സഹോദരിമാർക്ക് ആലോചിക്കാൻ, എന്റെ കുടുംബത്തിൽ കുറെ ഇടങ്ങേറ് മുസീബത്തൊക്കെ ഉണ്ടല്ലോ പടച്ചോനെ, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഒരു ചെലവല്ല ഒരു 7500 രൂപ, അല്ലെങ്കിൽ ഒരു 8000 രൂപ ഒരു മൃഗത്തിൽ ഒരു ഷെയർ കൂടണം. എന്തായാലും ഇക്കാനോടൊന്ന് പറയണം, മകനോടൊന്ന് പറയണം. അങ്ങനെ ഒന്ന് കരുതിയാൽ കടവും പ്രയാസമൊക്കെ മാറി എല്ലാം തീർന്നിട്ട് വലിയ വലിയ ഹാജിയാക്കന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല ഉദ്ഹിയത്ത്, എല്ലാവർക്കും കൂടാവുന്നതാണ്. പക്ഷേ നമ്മൾ കൂടുന്ന മൃഗം ഏത് മൃഗത്തിലാണോ നാം ഷെയർ കൂടിയത്, അത് നാം ബോധ്യപ്പെടണം, കണ്ടു ബോധ്യപ്പെടണം, നെയ്യത്ത് വെക്കണം. എന്റെ സുന്നത്തായ ഉദ്ഹിയത്തിനെ ഈ മൃഗത്തിൽ ഞാൻ കരുതി. അതിനൊക്കെ പറ്റുന്ന തരത്തിൽ നമ്മൾ സാമ്പത്തികം ചെലവ് ചെയ്യാൻ ശ്രമിക്കണം. വെറുതെ പൈസ കൊടുത്തിട്ട് ഉദ്ഹിയത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല മൂസ ലിഖൗമിഹ ഇന്നല്ലാഹ യഅ്മുറുക്കും തദ്ബഹു ബഖറത ഖാലൂ അതത്തഖിദുനാ ഹുസ്വാ قال اعوذ بالله ان اكون من الجاهلين. മൂസ നബി ആ സമൂഹത്തോട് പറഞ്ഞു, കൊലപാതകം നടത്തിയാളെ തിരിച്ചറിയാൻ പറ്റും. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അതിന് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, കൊലപാതകം നടത്തിയാളെ തിരിച്ചറിയാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അൻതദ്ബഹു ബഖറ, ഒരു പശുവിനെ അറുക്കണം. എന്നിട്ടോ ആ പശുവിനെ അറുത്തിട്ട് അതിന്റെ ഇന്ന ഭാഗം കൊണ്ട് മയ്യത്തിൽ അടിക്കണം. പശുവിനെ അറുത്തു കഴിഞ്ഞാൽ കൊലപാതകയെ തിരിച്ചറിയാൻ കഴിയൂന്നൊക്കെ പറഞ്ഞപ്പോ ന്യായവും യുക്തിയും മതനിരാസവും ഒക്കെ ഉള്ള ആളുകൾ അന്ന് ചോദിച്ചു, ആ തത്തഹിദൂന ഹുസ്വ, ഞങ്ങളെ കളിയാക്കാണോ നീ? അല്ല, ഇത് അല്ലാ അറിയിച്ചതാ. മരിച്ചു കിടക്കുന്ന ആളുടെ ശരീരത്തില് ഒരു മൃഗത്തെ അറുത്ത് അതിന്റെ വാലുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അത് സംസാരിക്കുന്നോ? നീ എന്താടാ മൂസ, ഞങ്ങളെ കളിയാക്കാണോ? അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിഷമിച്ചു പോയി. ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, പടച്ചോനെ എന്നെ നീ കാക്കണേ, ഈ വിവരം കെട്ടവരെ പോലെ ഞാനും ആവല്ലേ അല്ലാ എന്ന് മൂസ നബി അലൈഹിസ്സലാം ദുആരന്നു. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാ സമൂഹത്തിലും ബലി ഉണ്ടായിട്ടുണ്ട്, മതനിരാസവും അതിന്റെ കൂടെ നമുക്ക് കാണാൻ കഴിയും. ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണം, ലോകത്ത് സൃഷ്ടാവായ അള്ളാഹു ഒരു സൃഷ്ടിയെ പരീക്ഷിച്ചിട്ടുള്ള ഏറ്റവും വലിയ പരീക്ഷണം, സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മഹാനായ പിതാവിനെ അള്ളാഹു ഒരു ദൗത്യമേൽപ്പിച്ചു, മകനെ അറുത്ത് ബലിയറുക്കണമെന്ന്. അത് ആരെങ്കിലും കാശ് കൊടുത്ത് ഏൽപ്പിച്ചാ പോരെ, സ്വന്തം അറുക്കണം. എങ്ങനെ കൈ കത്തിയിൽ പിടി ഉറയ്ക്കും? കഴിയില്ലല്ലോ. ഏത് പ്രായത്തിലുള്ള മകനാ? പ്രധാന അഭിപ്രായം 13 വയസ്സാ കുട്ടിക്ക്. 13 വയസ്സുള്ള നമ്മുടെ ഒരു മോനെ കാണുമ്പോ നമുക്കും തീരുമാനിക്കാം, ഇവനെ ഉസ്താദാക്കണോ, ഇവനെ എഞ്ചിനീയർ ആക്കണോ, ഇവനെ ഡോക്ടർ ആക്കണോ, ഇവനെ ഡ്രൈവർ ആക്കണോ, ഇവനെ ഗൾഫിൽ വിടണോ. ഈ 13 വയസ്സുള്ള മോൻ വളർന്നു വന്നാൽ കുടുംബത്തിന് ഉപകാരപ്പെടോ, ഇവനെന്റെ പെമ്മക്കളെ നോക്കോ, ഉമ്മാനെ നോക്കോ, അപ്പാനെ നോക്കോ, ഒക്കെ ബോധ്യമാകുന്ന ഒരു തീരുമാനം എടുക്കാൻ ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കിയാ നമുക്ക് തിരിയുന്നത് ഏത് പ്രായത്തിലാ? 13 വയസ്സാ. ആ വയസ്സുള്ള മോനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അറുക്കേണ്ടത്. ഇപ്പൊ കുട്ടിക്ക് 13 വയസ്സ് പ്രായമാണ് അറുക്കാൻ പോവാ. ഈ കുട്ടി ഉണ്ടായത് 13 കൊല്ലം മുമ്പാണല്ലോ. അന്ന് ഇബ്രാഹിം നബിക്ക് 87 വയസ്സാ. 87 വയസ്സുള്ളപ്പോഴാണ് ഈ മോൻ അന്ന് ഉണ്ടായത്. കുട്ടിക്ക് 13 വയസ്സായപ്പോ ഇബ്രാഹിം നബിക്കും 13 വയസ്സ് കൂടിയിട്ടുണ്ട്. ഇപ്പൊ എത്ര വയസ്സായി? 100 വയസ്സ്. 100 വയസ്സുള്ള ഒരാൾക്ക് കാത്തിരുന്ന് കിട്ടിയ ഈ കുഞ്ഞിനോടുള്ള സ്വപ്നം എത്രയായിരിക്കും? ശരാശരി ആ കാലഘട്ടത്തില് BSc MSc MBA ഒന്നും എടുക്കണ്ട, കല്യാണം കഴിക്കാൻ 20 വയസ്സ് കൂട്ടിയാ തന്നെയും. 20 വയസ്സിലൊരു കുട്ടി ഉണ്ടായ, 21 വയസ്സിലൊരു കുട്ടി ഉണ്ടായ ആ ആൾക്ക് 40 വയസ്സ് 42 വയസ്സ് ഒക്കെ ആകുമ്പോഴേക്കും പേരക്കുട്ടി ഉണ്ടാവാൻ പറ്റിയ പ്രായവും കൂടി ആയിരുന്നു അതിനർത്ഥം.
അങ്ങനെയെങ്കിൽ 60 ആവുമ്പോ 3 തലമുറ 80 വയസ്സാവുമ്പോ 4 തലമുറ 100 വയസ്സാവുമ്പോ 5 തലമുറയിലെ പിതാക്കൾക്ക് മനസ്സിൽ തോന്നാവുന്ന സ്നേഹവും വാത്സല്യവും ഇപ്പൊ ഇബ്രാഹിം നബിക്കുണ്ട്. 5 തലമുറയിലെ പിതാക്കൾക്ക് ഉണ്ടാവേണ്ട സ്നേഹവും വാത്സല്യവും ഇബ്രാഹിം നബിക്ക് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അള്ളാഹു പറയുന്നത്. അത് ഡയറക്റ്റ് പറഞ്ഞൂല, സ്വപ്നം കാണിക്കാ ചെയ്തത്. സ്വപ്നത്തിൽ വന്നിട്ട് ഒരാള് പറയാ ചെയ്തത് അർത്ഥം കൊടുക്കണം. ഈ പ്രപഞ്ചം നടുങ്ങിയ ഏറ്റവും വലിയ ബലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി ഹബ്ലി മിന സാലിഹീം ഫബസ്സർനാഹു ബിഗുലാമിൻ ഹലീം فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت فعل ما تؤمر ستجدني إن شاء الله من الصابرين. വാപ്പയാണോ മകനാണോ ഇവിടെ വലുത് എന്ന ചർച്ച പോലും ഉണ്ടായിട്ടുണ്ടെന്ന. വാപ്പ ഒരിക്കൽ ചോദിച്ചു, മോനെ ഈ വാപ്പാനെ പറ്റി നിനക്കറിയോ? എന്താ വാപ്പ? ഒരു മകനെ അറുത്തു കൊടുക്കുക എന്ന വലിയ ത്യാഗത്തിന് അള്ളാഹുവിന്റെ മുന്നിൽ നിന്നുകൊടുത്ത ഒരു മഹാനാണ് ഈ വാപ്പ. വാപ്പ ചെറിയ ആളൊന്നും അല്ല. വാപ്പ മോനോട് പറഞ്ഞു. അപ്പൊ മോൻ പറഞ്ഞു, അല്ല വാപ്പ, നിങ്ങളല്ല വലിയ ആള്, അള്ളാഹുവിന്റെ മുന്നിൽ സ്ഥാനം കൂടുതൽ എനിക്കാം. തന്നൂറ് മാതാ തറ, അള്ളാഹ് എന്ത് കൽപ്പിച്ചോ അതൊക്കെ ചെയ്തോ എന്ന് പറയാൻ ഒരു മകൻ കാണിച്ച മനസ്സാണ് വാപ്പയെക്കാൾ വലിയ മനസ്സ്. വാപ്പയ്ക്ക് കല്യാണം കഴിച്ച ഇനിയും മക്കളുണ്ടാവും, അല്ലെങ്കിൽ വേറെയും കുട്ടികളുണ്ടാവും. മകനാകുന്ന ഞാൻ എന്റെ ശരീരത്തെ അങ്ങ് തന്ന എനിക്ക് വേറൊരു ജീവിതമല്ല. അപ്പൊ വാപ്പാനേക്കാളും വലുത് ഞാൻ തന്നെയാണെന്ന് ഈ വാപ്പായും മോനും തമ്മിൽ പിന്നീട് വർത്താനം ഉണ്ടായിരുന്ന നമ്മള് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, വാപ്പായും മോനും തർക്കമൊന്നും വേണ്ട, നിങ്ങൾ രണ്ടാളും അല്ല മഹാൻ, മഹാൻ അല്ലാഹുവ. വാപ്പാക്ക് മോനെ നഷ്ടപ്പെട്ടതുമില്ല, മകന് മകന്റെ ജീവിതവും നഷ്ടപ്പെട്ടില്ല. ലോകത്ത് ഉള്ള സർവ മുഅ്മിനീങ്ങൾക്കും മേലാൽ മക്കളെ ബലി അർപ്പിക്കണം എന്ന നിയമവും വന്നിട്ടില്ല. ഇതിൽ നിന്നും ഒക്കെ എല്ലാരും ഒഴിവാക്കി അല്ലാഹാണ് മഹാൻ എന്ന് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. അപ്പൊ ലോകത്ത് പ്രപഞ്ചം നടുങ്ങിയ ബലിയാണ് സയ്യിദുന ഇബ്രാഹിം. അപ്പോൾ മനുഷ്യ ചരിത്രത്തിൽ എല്ലാ കാലഘട്ടത്തിലും ബലി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി ഉലുഹിയത്ത്, മൃഗങ്ങളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ മതം ഉലുഹിയത്തെറുക്കാൻ പറഞ്ഞു. അത് മൃഗങ്ങളോടുള്ള സ്നേഹമില്ല, ഇനിപ്പല്ല പശുവിനെ കറന്നെടുക്കാൻ പോകുന്നാള് പശുവിന്റെ അകിടിൽ കൈവെക്കണമെങ്കിൽ അവന്റെ നഖം മുറിച്ചേ പറ്റൂ. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെയാ പഠിപ്പിച്ചിട്ടുള്ളത്. വിരുന്നിന് പോകുമ്പോൾ മൃഗങ്ങളെയും പക്ഷികളെയും വീട്ടിൽ വളർത്തുന്ന ജീവജാലങ്ങൾ, എന്തിനേറെ നമ്മുടെ അടുക്കള പരിസരത്ത് കിടന്ന് വട്ടമിടുന്ന പൂച്ചകൾ, അവയ്ക്ക് എന്ത് കിട്ടുമെന്ന് കൃത്യമായി കാണാതെ, കൃത്യമായതേ കുറിച്ച് ബോധമില്ലാതെ നമ്മൾ വിരുന്നിന് പോകരുതെന്ന് പഠിപ്പിക്കുകയാ പരിശുദ്ധ ഇസ്ലാം. അങ്ങനെയെങ്കിൽ ഉദഹിയത്തിന് യുക്തിക്കപ്പുറം ഒരു ആരാധന എന്ന സ്വഭാവമുണ്ട്. യുക്തിക്കപ്പുറം ആരാധന എന്ന സ്വഭാവമുണ്ട്. കേട്ടോളൂ ഹദീസ്. ഇമാം ഇബ്നു മാജാ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നു, മഹാനായ ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു. അൻ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല സ്വഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ് മാ ഹാദിഹിൽ അല്ലാഹാം. സുഹൈബികൾ ചോദിച്ചു, നബിയേ എന്തായി ഉലുഹിയത്ത്? ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, സുന്നത്തു അബീകും ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ സുന്നത്താണിത്, അവിടുത്തെ ചര്യയാണ്, നമ്മുടേതാണല്ലോ പറഞ്ഞിട്ടുള്ളത്, ഇബ്രാഹിമീ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണേ എന്നാണല്ലോ പറഞ്ഞത്. ഇബ്രാഹിം നബിയുടെ ചര്യ എന്താ? മകനറുക്കാൻ പോയി എന്നുള്ളതാണ്. ഇപ്പൊ മക്കളറുക്കണോ? വേണ്ട. അതിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി. ഇബ്രാഹിം നബിയുടെ ചര്യയാണ് ഉലുഹിയത്ത്. ഇബ്രാഹിം നബിയുടെ ചര്യ, അള്ളാഹു ആ മില്ലത്തിൽ അംഗമാവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിമി മില്ലത്തിൽ നമ്മൾ അംഗമാവണമല്ലോ. മൃഗത്തെ അറുത്തു കഴിഞ്ഞപ്പോ എന്താ കിട്ടാ നബിയെ?
ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇത് വലിയൊരു ഇബാദത്താണ്. ഖാലൂ ഫമാലന ഫീഹാ യാ റസൂലല്ലാഹ്, നബിയെ മൃഗത്തെ അറുത്താൽ ഞങ്ങൾക്ക് എന്താ കിട്ടാ? ഖാല റസൂലുള്ളാ പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ ഹസന, ഓരോമത്തിന്റെ കണക്കനുസരിച്ച് അല്ലാഹു നന്മ തരും, കൂലി തരും. ഒരു രോമത്തിന് ഒരു കൂലി. അങ്ങനെയാ ഉദുഹിയത്ത് മൃഗത്തിന്റെ അറവിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മഹാന്മാരായ സ്വഹാബികള് ഉദുഹിയത്ത് അറവിലേക്ക് ഉത്സാഹത്തോടുകൂടെ വന്നു എന്നാണ്. അറവ് എന്ന് പറയുമ്പോ അതൊരു ദാക്ഷണ്യമില്ലാത്ത പ്രവൃത്തിയല്ല. അല്ലാഹു ഹലാലാക്കിയ മാർഗത്തിലൂടെ അവയെ നമുക്ക് അറുക്കാം, അവയുടെ ജീവൻ കളയാം, നമുക്ക് ഭക്ഷണമായി ഉപയോഗിക്കാം. മനുഷ്യന് വേണ്ടിയിട്ട് തിന്നാനും മനുഷ്യന് കുടിക്കാനും വേണ്ടിയിട്ടൊക്കെ ഭൂമിയിലുള്ള അല്ലാഹു അനുവദനീയമാക്കിയിട്ടുള്ള ഈ രീതികളൊക്കെ ഉള്ളത്. മാംസം കഴിക്കണം, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് അത്. ഞാൻ നേരത്തെ പറഞ്ഞു, അതിലേക്ക് സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ഉളിപ്പല്ലുകൾ. അത് ശരീരഭാഷ തന്നെ അങ്ങനെയാണ്. ഇറച്ചി വാങ്ങണം, ഇറച്ചി കഴിക്കണം, ഇതൊക്കെ വേണ്ടതാ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കണം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുടുംബത്തിൽ ഇറച്ചി ഉപയോഗിച്ചിരുന്നു. ഇറച്ചിയുള്ള ആടിന്റെ എല്ല്, ഇറച്ചിയുള്ള എല്ല്, അങ്ങനെയുണ്ടല്ലോ ഈ എല്ല്, കറി വെച്ച് കഴിയുമ്പോ എല്ലില് ഇറച്ചി ഉണ്ടോ, നല്ല ടേസ്റ്റ്. അത് ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്റെ കയ്യില് ആട്ടിറച്ചിയിൽ എല്ലിനോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഇറച്ചി ഞാൻ ആട്ടിറച്ചി കഴിക്കുമ്പോ റസൂലുള്ളാഹി ഞാൻ കടിച്ച അതേ എല്ലിന്ന് വാങ്ങിയിട്ട് ആയിഷ ബീവി കടിച്ചു കൊടുത്ത് ബാക്കിയുണ്ടെങ്കി രണ്ടു കടി അടിച്ചാലായിരിക്കും ചിലപ്പോ എല്ലേന്ന് ഊരിപ്പോരാ. ആയിഷ ബീവി ഒരു കടി അടിച്ചു കഴിഞ്ഞാ റസൂലുള്ളാഹി അത് വാങ്ങിയിട്ട് ബാക്കി അവിടെ തന്നെ ആര് കടിക്കുമായിരുന്നു. ആ സുന്നത്തൊക്കെ നോക്കി കണ്ടു കൊടുക്കണോ കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല ബുദ്ധിയുള്ള കാലത്ത് വലിയ പീസ് ആട്ടിറച്ചി ഐഷ റളിയല്ലാഹു അൻഹ കടിച്ചെടുക്കുമ്പോ അവിടെ രണ്ടാമതൊരു കടിയും കൂടി കടിക്കാനുള്ള മാംസം ആ എല്ലിൽ ഉണ്ടിയെങ്കിൽ ഹബീബായ നബി തങ്ങൾ ഇങ്ങോട്ട് വാങ്ങിയിട്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ ഇറച്ചി ഉണ്ടായിരുന്നു. യാത്രകളിൽ മിക്കവാറും ആടുകളെ സുലഭമായി കിട്ടുന്ന ആട് കൃഷി ഇന്നും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കോഴിയും ആടും. ഹബീബായ നബി തങ്ങളുടെ ഒരു ഹദീസിലുണ്ട്, കഴിവുള്ളവൻ ആട് വളർത്തൽ ബിസിനസ് നടത്തട്ടെ, അത്രയും കഴിവ് ഇല്ലെങ്കിൽ അവൻ കോഴി വളർത്തൽ ബിസിനസ് നടത്തട്ടെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കാണാം. അങ്ങനെയാണ് ആട് വളർത്തൽ ബിസിനസ് മൃഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥ. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദുഹിയത്ത് മൃഗത്തെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു, അല്ലാഹുയാക്കും നിങ്ങളുടെ ഉദുഹിയത്ത് മൃഗങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണേ, ഫൈന്നഹാ സിറാത്തി മത്തായാക്കും, സിറാത്ത് എന്ന പാലത്തിൽ നിങ്ങളുടെ വാഹനം നിങ്ങളുടെ ഉദുഹിയത്ത് മൃഗമായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദുഹിയത്താരറുക്കുന്നു എന്നാൽ അവനത് പാലം സിറാത്തിൽ മർക്കബെന്നാണുള്ളത് പറയുന്നു തിരുനബി. ഏതൊരാൾ ഉദുഹിയത്ത് അറുത്താൽ അതെത്തും നാളെ ഖബറു സമീപത്ത്, അത് സാഹിബുൽ ഖബറോട് പറയും വന്ന് ഞാൻ നിന്റെ ഉദുഹിയത്താ നടക്കരുതിന്ന്, ഉടൻ തന്നെ കയറും തൽക്ഷണം കുതിക്കുന്നതാ അരിശിന്റെ തണലിൽ ചെന്നതും നിൽക്കുന്നതാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, നിങ്ങളുടെ ഉദുഹിയത്ത് മൃഗത്തെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മൃഗത്തിന്റെ ഉടമ മാത്രല്ല, ചില നാടുകളിൽ ഉദുഹിയത്ത് അറുക്കൽ വലിയ മത്സരാ. ഞങ്ങളുടെ ആ ഭാഗത്ത് നന്നായിട്ടുണ്ട്, അത് ഒരാൾ വാങ്ങുന്ന മൃഗത്തെക്കാൾ വലുത് വാങ്ങ. ഒരിക്കലുണ്ട് ഒരു വലിയ പോത്തിനെ ഒരു വീട്ടിൽ വാങ്ങി, അത്രയും വലുത് മറ്റൊരു വീട്ടുകാരൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അവസാനം എന്ത് ചെയ്യുന്നു വെച്ചാ, പറയപ്പെട്ട് കേട്ടതാണിത്,
ഈ ഉദുഹീത്തിറക്കാനുള്ള മൃഗത്തിന്റെ വാല് രാത്രി വന്ന് മുറിച്ചു കളഞ്ഞു. വാല് മുറിഞ്ഞതിന് പിന്നെ ഉദുഹീത്ത് ഇറക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ വന്നിട്ട് ആ ഉദുഹീത്ത് മുടക്കിയെന്നാ, അത്രയും വലുത് അവൻ അറക്കണ്ടടാ എന്ന് പറഞ്ഞു. ഞങ്ങള് അന്വേഷിച്ചിട്ട് അത്രയും വലുത് കിട്ടിയില്ല. അപ്പൊ ഞങ്ങളെക്കാളും വലുത് അവൻ കൊണ്ടുവന്ന് അറക്കണ്ടെന്നാ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം മത്സരം നടക്കുന്ന നാടുകളുണ്ട്. ഇഖ്ലാസ് ഇല്ലാതെ എന്ത് കാട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും ഉദുഹീത്ത് വലിയ ഒരു കാവലാണ്. ഒരു കൊല്ലത്തെ കാവൽ അല്ലാഹു നമുക്ക് നൽകും. ഒരു കൊല്ലത്തെ കാവൽ അതിനോട് കിട്ടെ. ഏറ്റവും വലിയൊരു സദഖയല്ലേ ഉദുഹിയ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉദുഹിയത്ത് അർക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ കരുതാ, പടച്ചോനെ ഇൻഷാ അല്ലാ ഒരു പ്രാവശ്യം അതിന് കൂടണം. ഇത്രയും നാളും ജീവിച്ച് ഇത്രയും പൈസ ഒക്കെ കൊണ്ടുപോയി ആശുപത്രി കൊടുത്തിട്ട് ഇത്രയും പണമൊക്കെ ഞാൻ അതും ഇതൊക്കെ വാങ്ങിയിട്ട് എന്താണ് ഒരു ഉദുഹിയത്തിന് എനിക്ക് കൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് നടത്തി തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അറുക്കപ്പെടുന്ന മൃഗം അത് ഉലുഹിയത്തായാലും അല്ലാത്തതായാലും അതിനോട് അലിവ് കാണിക്കണം. ഒരു മൃഗത്തെ അറുക്കാൻ എന്താ, എങ്ങനെയൊരു അറുക്കാൻ പറ്റുമോ? അതിനോട് അലിവ് കാണിക്കണം. ഇമാമിബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട് നമുക്ക് നിർബന്ധമായ എല്ലാത്തിനോടും കരുണ കാണിക്കല്. അങ്ങനുണ്ട്, എല്ലാ ജീവികളോടും കരുണ കാണിക്കൽ നമുക്ക് നിർബന്ധമാണ്. ചിലപ്പോഴുണ്ട് നമ്മുടെ കൺമുന്നിൽ പല ജീവികളും, മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ നായ പുഴുത്ത് ചൊറി പിടിച്ച് നടക്കുന്നിടത്ത് മുടങ്ങാതെ ആ നായയെ പിടിച്ച്, തെരുവിലെ നായയെ പിടിച്ച് മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി ആ ജീവി ആ ജീവനെ പരിഗണിച്ചിട്ടുണ്ട്. നായയായിരുന്നിട്ടും അവരങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാ. 7 പ്രാവശ്യം കഴുകി കളഞ്ഞായല്ലോ. എന്നാലൊരു ദിവസം ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരു പൂച്ച, ഇപ്പോഴും ഉണ്ടാ പൂച്ച, വണ്ടി ഇടിച്ച് വന്ന് ഒരു വശത്തെ തൊലി അങ്ങനെ തന്നെ പൊളിഞ്ഞു പോയിരിക്കാം. അപ്പോഴുണ്ട് നമ്മുടെ കൂടെയുള്ള ഉസ്താദ്മാര്, പൂച്ച തൊലി പോയത് മരുന്ന് വെച്ചാൽ മാറുന്നൊന്നും പൂച്ചക്ക് അറിയില്ലല്ലോ. അവരതിനോട് പിടിച്ചിട്ട് അതിൻ്റെ ആ മുറിവില് മഞ്ഞൾപ്പൊടിയും മറ്റുമൊക്കെ ഇട്ട് ഉണക്കി അൽഹംദുലില്ലാ പാട്ടി ഓടിച്ചാലും പൂച്ച ആ ഭാഗത്തുനിന്ന് പോവില്ല. ആ പൂച്ച ഇപ്പൊ നല്ല ആഫിയത്തിലാണ്, നല്ല റാഹത്തിലാണ്. നമ്മൾ നമ്മുടെ പരിസരത്തുള്ള മൃഗങ്ങൾ, ചില മനുഷ്യന്മാരും പശുവിനെ വളർത്തും, പോത്തിനെ വളർത്തും, അതിന്റെ മൂക്ക് കയറങ്ങ് ടൈറ്റായിട്ട് ചിലപ്പോൾ ചോര വരുന്നുണ്ടാവും. മൃഗങ്ങളെ വളർത്തുമ്പോൾ അവയ്ക്ക് അസ്വസ്ഥത, കുറച്ച് കഴിയുമ്പോൾ മൃഗങ്ങളുടെ ശരീരത്തിന് ഈച്ചശല്യം ഉണ്ടാവും. ഈച്ചശല്യം വല്ലാത്ത അസ്വസ്ഥതയാ. നമുക്കിപ്പോൾ അത് വിറ്റാ കാശ് കിട്ടിയാൽ മതിയല്ലോ. മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ മൃഗങ്ങൾക്കുള്ള മരുന്ന് കിട്ടണോടത്തിന് ഈച്ചശല്യത്തിന് മരുന്ന് കിട്ടും. ആഴ്ചയിലൊരിക്കൽ ഈ മൃഗത്തെ കുളിപ്പിച്ചും മറ്റുമൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ മരുന്നൊക്കെ അടിച്ച് അവയെ മാക്സിമം നന്നാക്കി തന്നെ കൊണ്ടുനടക്കണം. നമ്മൾ നല്ല ഉത്തരവാദിത്ത മൃഗത്തെ വളർത്തുമ്പോൾ, അറുക്കുന്ന മൃഗമാണെങ്കിൽ പോലും, അല്ലണ്ട് അറുക്കുന്ന മൃഗമാണെങ്കിൽ പോലും റസൂലുള്ള പഠിപ്പിച്ചു, ഫൈദാ ഖത്തൽതും ഫഅഹ്സിനുൽ ഖിതല വൈദാ ദബഹതും ഫഅഹ്സിനു ദബഹ. ഭംഗിയായി അറുക്കണം. എങ്ങനെയാ ഭംഗിയായി അറുക്ക? അറുക്കാൻ ഉപയോഗിക്കുന്ന ആയുധത്തിന് മൂർച്ച വേണം. ജീവൻ പോകുന്നത് ആ മൃഗം അറിയരുത്. ബിസ്മി ചൊല്ലണേ, ബിസ്മി മധുരമ. ബിസ്മിയുടെ ശബ്ദം മൃഗം കേൾക്കുമ്പോൾ മരണത്തിന്റെ വേദനയിൽ കുറവുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ ഇസ്മിന്റെ ആ ശബ്ദം കേൾക്കുമ്പോ മൃഗത്തിന് വല്ലാത്ത സന്തോഷമാ, വേദന അറിയൂല. പണ്ടൊക്കെ കോഴി അറുക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ കയ്യിൽ ഇങ്ങനെ ഉമ്മമാരൊക്കെ തന്നോട്ട്, ഇന്നിപ്പോ അങ്ങനെയല്ലല്ലോ. കോഴി അങ്ങോട്ട് ഇറക്ക അല്ലേ, ആ ഉസ്താന അടുത്തോണ്ട് കോഴിനെ ഇറക്കാൻ സഞ്ചിന് കാലൊക്കെ കെട്ടി പള്ളിക്കുട്ടേ ഇറക്കണം. അങ്ങനെ തന്നെ വേണം, പള്ളിയിലിറക്കണം, പള്ളി കൊണ്ട് ഇറക്ക. ഇന്നിപ്പോ ബംഗാളി ഇറക്ക, ബംഗാളിയുടെ രണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ കോഴിയുടെ തല അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു പൂച്ച ഒറ്റ ഓടിക്കല. അപ്പൊ തന്നെ തല അവന്റെ കയ്യിലിരിക്കും, തല ചിലപ്പോ ഇപ്പുറത്തെ ബക്കറ്റിലിടും, ഓടല് ആ കന്നാസിനും കിടന്ന് ഇങ്ങനെ പിടയ്ക്കും. നമ്മൾ അതിന് സാക്ഷിയാവും. ഇതിനൊക്കെ പഠിച്ചവൻ്റെ അടുത്ത് കണക്ക് പറയണ്ടേ? അറിവ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ചെയ്യണമെന്നാ. എന്നിട്ട് ആ മൃഗത്തെ പരമാവധി നല്ല മൂർച്ചയുള്ള ആയുധം വേണം.
ആയുധത്തിന് മൂർച്ച ഉണ്ടെങ്കിൽ മൃഗത്തിന് വല്ലാത്ത എളുപ്പ. അറക്കുന്നതിനും മഹാനായ ഉമർ ഖാദി അറവിനെ പറ്റി തന്നെ എത്രയാ പറഞ്ഞിട്ടുള്ളത്, എത്രയോ എട്ടോളം ഷർത്തുകൾ പിന്നൊരു സത് വിശദീകരിക്കാം. ഇപ്പൊ നമ്മുടെ വിഷയത്തിൽ നിന്ന് പോയത് കൊണ്ട് തൽക്കാലം അത് പറയുന്നില്ല. അറക്കുന്നോടത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഉദുഹിയത്ത് മൃഗത്തെ നമ്മൾ ബഹുമാനിച്ചു കൊണ്ട് നടക്കേണ്ടതാ. എന്താ കാരണം? നാളത്തെ നമ്മുടെ വാഹനമായിട്ട് ഇത് കിട്ടണമെങ്കിൽ ഇത് ബഹുമാനിക്കണം എന്നാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, കത്തിക്ക് മൂർച്ച വേണം. മാത്രവുമല്ല വൽ യുരിഹ ദബീഹതം, മൂർച്ച വേണം എന്ന് പറയുമ്പോ എവിടെയാ കൊണ്ടേ മൂർച്ച വെക്കാ? കത്തിക്ക് മൂർച്ച വെക്കേണ്ടത് എവിടെയാ? കേട്ടോളൂ, ഞാനൊരു ഹദീസ് പറയാം. മഹാനായ മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മിർഖാത്തുൽ മഫാതിഹുൽ, മിഷ്കാത്തുൽ മസാബിഹിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ മിർഖാത്തുൽ മഫാതിഹുൽ മഹാനായ മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വയുക്റഹു ഹദ്ദുഹാ ഖുബാലത്തുൽ ദബീഹാ, അറുക്കപ്പെടുന്ന മൃഗത്തിന്റെ മുന്നിൽ വെച്ച് കത്തിക്ക് മൂർച്ച വെക്കാനേ പാടില്ല. ആ മൃഗത്തിന് തിരിച്ചറിവുണ്ട്. അറുക്കപ്പെടുന്ന മൃഗത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കത്തിക്ക് മൂർച്ച വെക്കാൻ പാടില്ല. അങ്ങനെ മൂർച്ച വെച്ചിട്ടുള്ള പലയിടങ്ങളിലും മൃഗം കയറി ഇടപെട്ടിട്ടുണ്ട്. മൃഗത്തിന് അറിയാതെ അറുക്കാനത് റസൂലുള്ള തടഞ്ഞതാണത്. ഉദുഹിയത്തെ കുറിച്ച് ഒരു ഒരു വലിയ ക്ലാസ് ഇൻഷാ വേറെ എടുക്കാം, അന്നേരം ഞാൻ അതിനെ കുറിച്ച് പറയാം. മൃഗത്തിന്റെ മുന്നിൽ വെച്ച് കത്തിക്ക് മൂർച്ച വെച്ചപ്പോ എന്താ സംഭവിക്കാം? മൃഗത്തിന് തിരിച്ചറിവുണ്ട്. ഒരു മൃഗത്തെ അറുക്കുന്നത് മറ്റൊരു മൃഗം കാണാൻ പാടില്ല. ഇപ്പൊ മൂക്കുകുത്തലൊക്കെ ഉണ്ടാവും മൃഗം വളർത്തുന്നോടത്ത്. ഈ മൂക്കുകുത്താൻ നേരത്തെ അതിനെ പിടിച്ച് മറിച്ച് അല്ലെങ്കിൽ ചിലപ്പോ ഒരുപാട് ടൈറ്റ് ചെയ്തിട്ടൊക്കെ അത് മറ്റു മൃഗങ്ങൾ കാണാൻ പാടില്ല. മൃഗത്തെ അറുക്കുന്നത് മറ്റൊരു മൃഗം കാണാൻ പാടില്ല. അറുക്കുന്നത് പോട്ടെ, മൃഗത്തിന്റെ മുന്നിൽ വെച്ച് കത്തിക്ക് മൂർച്ച വെക്കാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി, മൃഗത്തിന്റെ മുന്നിൽ വെച്ച് കത്തിക്ക് മൂർച്ച വെക്കാതെ അറുത്താലും അറുത്തില്ലല്ലോ. ചില ആളുകളുണ്ട് പുല്ലിലൊക്കെ പോകുന്ന പെണ്ണുങ്ങളാണ് എന്ത് ചെയ്യും, ഇവിടെയൊക്കെ മൃഗം വളർത്തൽ കുറവാന്ന് എനിക്ക് തോന്നുന്നു. ആ മൃഗത്തിന്റെ മുന്നിൽ വെച്ച് അരുവാളിന് മൂർച്ച വെക്കുത്താവര് അപ്പൊ ഒന്നും ആലോചിച്ചിട്ടില്ല. എന്നാലും കറാഹത്താ, മൃഗത്തിന്റെ മുന്നിൽ വെച്ച് ആയുധത്തിന് മൂർച്ച വെക്കല് കറാഹത്താണ്. ഇനി കേട്ടോളൂ, ഒരാളെ ചാട്ടവാറുകൊണ്ട് അടിക്കാൻ പറഞ്ഞു. ചാട്ടവാറിന്റെ ഒരുത്തനെ തല്ലാൻ വേണ്ടി ശിക്ഷ വിധിച്ചു. അവൻ ചെയ്ത തെറ്റെന്താണെന്നറിയോ? മൃഗത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ആയുധത്തിന് മൂർച്ച വെച്ച ആളെ കണ്ടു ഉമർ ബിൻ അൽ ഖത്താബ് അവനങ്ങോട് പിടിച്ചു, ചാട്ടവാറിനടിക്കാൻ പറഞ്ഞു, അവന് ശിക്ഷ കൊടുത്തു. എന്തേ, മൃഗത്തിന്റെ മുന്നിൽ വെച്ച ആയുധത്തിന് മൂർച്ച കൂട്ടാൻ പാടില്ല. ഉമർ ബിൻ അൽ ഖത്താബ് ഒരു മൃഗത്തിന്റെ മുന്നിൽ വെച്ച് മറ്റൊരു മൃഗത്തെ അറുക്കാൻ പാടില്ല, അതും കറാഹത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തടഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അറവ അറക്കാൻ കൊണ്ടുപോകുന്നിടത്താണെങ്കിൽ പോലും മൃഗങ്ങളോട് സ്നേഹം കാണിക്കണം. അറക്കാൻ കൊണ്ടുപോകുന്നിടത്തിലാണെങ്കിലും ഞാനിന്ന് ചോദിക്കട്ടെ, മൃഗങ്ങളോട് ഇത്രയും സ്നേഹം കാണിക്കണമെന്ന് പറയുമ്പോ മനുഷ്യൻ മനുഷ്യനോട് എത്ര കാണിക്കണം? ഈ അടുത്ത ദിവസം നമ്മുടെ ഈ പരിസരത്ത് ഒരു പെൺകുട്ടി ബോധം കെട്ട് വീണു. ആ പെൺകുട്ടിയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ, ഒരു പെൺകുട്ടിയാണല്ലോ, ആരും തിരിഞ്ഞിട്ട് നോക്കുന്നില്ല, റോട്ടില് കുഴഞ്ഞു വീണ് കിടക്കാം. അപ്പൊ കുറച്ച് സഹോദരന്മാരെന്ന് അല്ലൊന്ന് ആശുപത്രി കൊണ്ടുപോകണല്ലോ. വണ്ടിയിലേക്ക് ഒരു പെണ്ണ് കയറണ്ടേ, ആംബുലൻസ് വരുത്തി ഇതിനെ കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു പെൺകുട്ടിയാണല്ലോ, ഒരു ഒരു സഹോദരി കണ്ടു നിൽക്കുന്നവരിൽ നിന്ന് ആരെങ്കിലും ഒന്ന് കയറണ്ട, അങ്ങനത്തെ അവസ്ഥ ഒന്നും ഉണ്ടാവരുത് കേട്ടോ. നമുക്ക് ഫർള് കിഫയാ. ഏത് സമുദായത്തിൽ പെട്ടവനാണെങ്കിലും ആശുപത്രി പോകുന്ന സമയത്ത് നമ്മൾ അടുത്തുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ, അതുപോലെ ആക്സിഡന്റുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൺമുന്നിൽ കാണുമ്പോൾ സത്യവിശ്വാസി ഇടപെടണം. മാൻഹോള് ക്ലീൻ ചെയ്യുന്നോടത്ത് ഒരു മുസ്ലിമായ സഹോദരൻ ഇടപെട്ടതാണ്, അല്ല ഓർമ്മയല്ലേ നൗഷാദ്? അള്ളാഹു ഖബർ വിളിച്ചാക്കട്ടെ. മാൻഹോള് ക്ലീൻ ചെയ്യുന്ന രണ്ട് സഹോദര സമുദായത്തിൽ പെട്ട സഹോദരങ്ങൾക്ക് താൻ അറിയ പോലുമില്ല അവരെ, അന്യ സംസ്ഥാനക്കാരെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ഓക്സിജൻ കിട്ടാതെ മരണത്തിന്റെ വെപ്രാളം കാണിക്കുന്ന കണ്ടുകൊടുത്ത് ഇറങ്ങി ചെന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാ. നമ്മുടെ ആദർശം പഠിപ്പിക്കുന്നത് ആപത്തിൽ സഹായിക്കണം എന്നായി.
ഒറ്റവാക്കിൽ പറഞ്ഞാൽ മൃഗങ്ങളോട് പോലും ഈ സ്നേഹം പറയുന്ന മതം മനുഷ്യനോട് എത്ര ഉണ്ടെങ്കിലും മനുഷ്യനോട് എത്ര വേണം. അറിവ് നടത്തുന്ന സ്ഥലത്തെ നേരത്തെ സജ്ജമാക്കണമെന്നാ പറഞ്ഞിട്ടുള്ളത്. ഉദ്ഹിയത്തിന്റെ മൃഗത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അർത്ഥ പോരാ. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹദ്ദി ശിഫാരി. റസൂലുള്ളാഹിയുടെ കൽപ്പനയാണ് മൃഗത്തെ അറുക്കാൻ പോകുന്നവൻ കത്തിക്ക് മൂർച്ച നേരത്തെ ഉണ്ടാക്കി വെക്കണേ. മൃഗത്തെ മറ്റൊരു മൃഗം കാണാതെ അറവ് നടത്തണം. അറക്കുന്നത് മൃഗം കാണാൻ പാടില്ല. നിങ്ങളിൽ ഓരോരുത്തരും അറവ് നടത്തുന്നുവെങ്കിൽ അത് മക്കൾക്ക് പ്രസവം കഴിഞ്ഞതിന്റെ പേരിൽ ഏഴിൻ്റെ അന്ന് കുട്ടിക്കറുത്ത് കൊടുത്തതാണേലും കുട്ടിക്കറുത്ത് കൊടുക്കൂലോ വീട്ടില്, അക്കീകത്തെറുത്ത് കൊടുക്കും. അല്ലെങ്കിൽ വീട്ടിൽ മറ്റു അറവുകളൊക്കെ നടക്കാറുണ്ട്. ഒന്ന് ചോദിച്ചൂടെ, എവിടെ ഇട്ടാർക്ക അവിടെ മിനസമുണ്ടോ? മഹാന്മാരായ ഫുഖഹാ പറയുന്നുണ്ട്, ഒരു മൃഗത്തെ നമ്മൾ വീഴ്ത്തേണ്ടടുത്ത് അറുക്കാൻ വേണ്ടിയിട്ട് അറക്കുന്ന മൃഗത്തിന് ഇപ്പൊ അവിടെ കല്ലിൽ വീണാലൊന്നും മൃഗത്തിന് വേദനയൊന്നുമില്ല. കാരണം അതിലും വലിയ വേദനയാണ് കഴുത്തിൽ അറക്കുമ്പോ. എന്നാൽ പോലും അവിടെ ചെത്തി മിനുക്കണമെന്നാണ്. നമ്മുടെ വീട്ടിൽ തൊഴുത്തിൽ ഒരു മൃഗമുണ്ട് എങ്കിൽ അതിന് ശല്യമാകുന്ന എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് മാറ്റണമെന്നാണ്. തൊഴുത്ത് വൃത്തിയാക്കണം. മൃഗം മാത്രമല്ല പക്ഷികളായാലും. അപ്പൊ ചോദിക്കാറുണ്ട് ഉസ്താദെ, അലങ്കാരത്തിന് വേണ്ടി വീട്ടിൽ ചില കിളികളെ വളർത്തിയാൽ ബുദ്ധിമുട്ടുണ്ടോ? അലങ്കാരത്തിന് വേണ്ടി കിളികളെ വളർത്താം, പ്രാവിനെ വളർത്താം, അലങ്കാരത്തിന് വേണ്ടി മത്സ്യത്തെ വളർത്താം, കുഴപ്പമില്ല. അലങ്കാരത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൃഗത്തോട് മൃദുലമായി സമീപിക്കണമെന്ന ഉലുഹിയത്ത് മൃഗത്തെ അറുക്കാൻ നേരം അതിന്റെ വലത്തേക്കാല് കയറുകൊണ്ട് ബന്ധിക്കാൻ പാടില്ല എന്നാ. ഒരു കാലഴിച്ചിട്ടേക്കണെന്നാ. പോത്തേണീറ്റ് ഓടിക്കഴിഞ്ഞിട്ട് മുസ്ലിയാരുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ലോട്ടോ. അപ്പൊ അത്രത്തോളം ആശ്വാസം കൊടുക്കണെന്നാ. വയുന്തബി ഇംറാറുൽ ആലത്തി ബിറിഫഖിൻ ദഹാബം വഇയാബം. അപ്പൊ മൃഗം അറുക്കുന്നോടത്ത് ഒരുപാട് നിയമങ്ങൾ പറയുന്നുണ്ട്. അത് മൃഗസ്നേഹത്തോട് ഇസ്ലാം കാണിക്കുന്ന ആഭിമുഖ്യമാണ്. മൃഗസ്നേഹത്തിന്റെ ചില ഇസ്ലാമിക പാഠങ്ങൾ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലുണ്ടാവൂലോ. റസൂലുള്ളാഹിയുടെ വീട്ടിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ചില സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പൂച്ച മഹദിയുടെ സമീപം ചെല്ലാതെ മുത്തുനബിയോട് ചേർന്നിരിക്കുക പതിവായിരുന്നു. മനസ്സിലായില്ല. റസൂലുള്ളാഹിയുടെ വീട്ടിൽ പൂച്ചയുണ്ട്. ഈ പൂച്ച ഹബീബിനെ തിരിച്ചറിഞ്ഞ പൂച്ചയാണ്. പൂച്ചയാണെങ്കിലും പൂച്ചക്കറിയാം ഇതാരാണെന്ന് അറിയാലോ. ഹബീബിനെ അറിയാം. വൽ വഹ്ഷു വൽ ശജാനു ഖസജദത് ലഹു وعليه قسلمنا بعد تشهدي. ഹബീബിനെ തിരിച്ചറിഞ്ഞ പൂച്ച. ഹബീബും ആയിഷ ബീവിയും തമ്മിൽ ചെറിയ പിണക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായാൽ ഈ പൂച്ച ആയിഷ ബീവിയുടെ അടുത്തേക്ക് പോവ തന്നെ ഇല്ല. റസൂലുള്ളാഹിയുടെ കൂടെ ഉണ്ട്, ഹബീബിന്റെ കൂടെയുണ്ട്. ഇനി കേട്ടോളൂ. മഹാനായ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി വിളിച്ചതാണ് അബൂ ഹുറൈറ. അപ്പൊ അദ്ദേഹത്തിന്റെ പേരെന്താ? അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ പേര് അറിയോ? ഉമൈർ. ഉമൈർ ഉമൈർ എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ പേര്. ഉമൈർ ഉമൈർ ഉമൈറിനെ ഉമൈർ എന്ന സ്വഹാബി പൂച്ചയെ വല്ലാതെ കൊണ്ട് നടന്നു സ്നേഹിച്ചു. റസൂലുള്ളാഹി അത് കണ്ടപ്പോ സന്തോഷത്തോടുകൂടെ വിളിച്ചു. ഉമേറിനെ വിളിച്ചു അബൂ ഹുറൈറ, പൂച്ചക്കുട്ടികളുടെ വാപ്പ എന്ന് വിളിച്ചു. പൂച്ചക്കുട്ടികളുടെ വാപ്പ. ഒരു വാപ്പ മക്കളെ കൊണ്ടടക്കും പോലെയാണ് പൂച്ചക്കുട്ടികളെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊണ്ട് നടന്നത്. യു എയിൽ വെച്ച് അത്തിപ്പറ്റ ഉസ്താദിന്റെ യാത്രയില് ആരും ശ്രദ്ധിക്കാത്ത ആരാലും കാണപ്പെടാത്ത ഭാഗത്ത് ഒരു പൂച്ച തനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അതിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടുത്തെ റൂമിൽ താമസിപ്പിച്ചു എന്നുള്ളതാണ്. അതിനുവേണ്ടി വലിയ സൗകര്യം ചെയ്തു കൊടുത്തു. എന്നിട്ട് മകൻ അബ്ദുൽ വാഹിദ് ഉസ്താദ് വാപ്പാനെ കാണാൻ വേണ്ടി യു എയിൽ ചെന്നപ്പോ ഈ മകന് വാപ്പ കൊടുത്ത ഡ്യൂട്ടി പൂച്ചേനെ നോക്കാൻ. വാപ്പാനെ കാണാമെന്ന മോനോട് വാപ്പ കൊടുത്ത ഡ്യൂട്ടി അബ്ദുൽ വാഹിദ് ഉസ്താദിനോട് പറഞ്ഞു, മോനെ നിന്റെ ഡ്യൂട്ടി ഇവിടെ പോണവരെ പൂച്ചേനെ നോക്കലാണ്. അത്ര ശ്രദ്ധിച്ചിരുന്നു, അത്രയും ശ്രദ്ധിച്ചിരുന്നു.
മഹാന്മാരായ പലരുടെയും ജീവിതത്തിൽ കാണാലോ. ഒരു പൂച്ച ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ തന്നെയുണ്ട്. അവിടുത്തെ ഒരു കമീസിൽ പൂച്ച കിടന്നുറങ്ങി. കമീസിന്റെ കൈഭാഗത്താ കിടന്നുറങ്ങുന്നത്. അങ്ങനെണ്ടല്ലോ, കമീസ് എന്ന് പറയുന്ന നീളക്കുപ്പായത്തിന്റെ കൈഭാഗത്ത് പൂച്ച കിടന്നുറങ്ങാ. ഇത് ഇട്ടിട്ട് വേണം നിസ്കരിക്കാൻ പോണെങ്കിൽ. വാങ്കും വിളിച്ചു, എന്ത് ചെയ്യും? ഹബീബായ നബി തങ്ങൾ പൂച്ചയെ ഉണർത്താതെ കമീസിന്റെ കൈ വെട്ടി. കേട്ടിട്ടുണ്ടോ? എന്നിട്ട് കൈയില്ലാത്ത കമീസ് ഇട്ടുകൊണ്ട് പള്ളിയിൽ പോയി നിസ്കരിച്ചു. തിരിച്ചു വന്നപ്പോഴേക്കും പൂച്ച ഉറക്കൊക്കെ കഴിഞ്ഞ് പതുക്കെ അവിടെ എണീറ്റ് തലി സലാമത്താക്കി. എന്നിട്ട് ആ കൈ മുറിച്ച് വെച്ച കൈ രണ്ടാമത് ഈ വസ്ത്രത്തോട് ചേർത്ത് തുന്നി. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു നോക്കണേ, ഹിജറയുടെ സന്ദർഭം. ഹബീബായ നബി തങ്ങൾ വല്ലാതെ വേദനിച്ചുകൊണ്ട് മദീനയിലേക്ക് ഹിജറ പോയി. സ്വഹാബികളും അങ്ങനെയാ. എന്നിട്ട് 10 കൊല്ലം കഴിഞ്ഞ് മക്കം ഫത്ഹായി. എല്ലാം തിരിച്ചു പിടിച്ച് മക്കയിലേക്ക് മടങ്ങി വരികയാ. അങ്ങോട്ട് പോയപ്പോ ഉപേക്ഷിച്ചു പോവാ, എല്ലാ ഒന്നുമില്ല ഇവിടെ. തിരിച്ചു വന്നത് അധികാരത്തോടു കൂടിയാ. എന്തൊരു സന്തോഷമാ 10 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന ഒരു പ്രവാസിയെ പോലെ. അല്ല, പ്രവാസി നാട്ടിലെല്ലാം സുരക്ഷിതമാക്കിയാ പോയിട്ടുള്ളത്. ഹിജറ പോയവർ അങ്ങനെ പോയവരല്ല. അവരുടെ എല്ലാം തിരിച്ചു കിട്ടുകയും അവർക്ക് അധികാരം കിട്ടുകയും മക്കം ഫത്ഹാവുകയും ചെയ്തു. സഹാബികൾ വല്ലാത്ത സന്തോഷത്തിലാ. അപ്പോഴുണ്ട് ഹബീബായ നബി തങ്ങൾ എല്ലാവരോടും പറഞ്ഞു, വേഗം പോയിക്കോ, റസൂലുള്ള പിന്നിലാണ്. എല്ലാ യാത്രയിലും ഹബീബായ നബി തങ്ങൾ മുന്നിലാ ഉണ്ടാവാ. മക്കം ഫത്ഹായ സമയത്ത് സഹാബികളെ മുന്നിൽ വിട്ടു, അവരുടെ സന്തോഷമല്ലേ, അവർ മുന്നിൽ പോയിക്കോട്ടെ. ഹബീബും പ്രധാനികളായ സഹാബികളും പിന്നിലൂടെ പതുക്കെ പതുക്കെ വന്നു. മുന്നിൽ പോകുന്ന സഹാബികൾ കുതിരകളെ നല്ല വേഗത്തിൽ പാച്ചു കൊണ്ടുപോകുമ്പോൾ ദൂരെ ഹബീബായ നബി തങ്ങൾ കണ്ടു വഴിയോരത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പാറയുടെ ചെരുവ്. വെയിലേറ്റപ്പോൾ അതിന്റെ തണലിൽ ഒരു നായ പ്രസവിച്ച് കിടക്കുന്നു. അകലെ എന്ന് റസൂലുള്ള കണ്ടു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നായ കുട്ടികൾ അവിടെ ഉണ്ട്. കുതിര അതിവേഗത്തിൽ പാഞ്ഞു പോകുമ്പോൾ തീ പാറുന്ന പോലെ കുളമ്പടികൾ ഇങ്ങനെ വേഗത്തിൽ വേഗത്തിൽ കുതിര പറിച്ചു വെക്കുമ്പോ മണൽത്തരികളിൽ ഒരൽപ്പം ആ പാറയുടെ തണല് പറ്റിക്കിടക്കുന്ന നായ്ക്കുട്ടികളുടെ ശരീരത്തിൽ പട്ടി പ്രസവിച്ചു കിടക്കുന്നോടത്തേക്ക് തെറിച്ചു വീണാൽ മണല് വാരി എറിയുന്നോടത്തുനിന്ന് കുതറി മാറാനറിയാത്ത നായ്ക്കുഞ്ഞുങ്ങൾ ആ പട്ടിക്കുട്ടികളുടെ ശരീരത്തിൽ അത് തെറിച്ചാൽ അത് അപരാധമാ. സയ്യിദുന റസൂലുള്ളാഹി മുന്നിൽ പോയ സഹാബിയെ പിടിച്ചു നിർത്താൻ പിന്നിൽ നിന്നും നിർദ്ദേശം കൊടുത്തു. അപ്പൊ മൃഗം വളർത്തുന്നവരും കോഴി വളർത്തുന്നവരും പൂച്ചനെ വളർത്തുന്നവരും ഒക്കെ അറിയണം ഈ സ്നേഹ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഉദുഹിയ തർക്കുന്നത് ഇസ്ലാം മൃഗങ്ങളോട് സ്നേഹമില്ല എന്നിട്ടല്ല. കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ ഒരു പെണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൾ ഒരുപാട് ഇബാദത്ത് ചെയ്തവളാ, പക്ഷേ അവൾ നരകത്തിലാ. സ്വഹീഹുൽ ബുഖാരി ഒരു ഹദീസ് കേട്ടോളൂ. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു പെണ്ണിനെ കുറിച്ച്. അന്നബി ഉമർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദഖലത്തി ഇംറഅത്തുൻ നാറ ഫീ ഹിർറത്തിൻ ഉറാബാ തുത്ഹാ ഫലം തുത്ഇംഹാ വലം തദ്ഇഹാ വതഅകുലു മിൻ ഖിസാസിൽ. ഒരു പെണ്ണ് ഒരു പൂച്ചയെ കെട്ടിയിട്ടു. നമ്മളുണ്ടങ്ങനെ കോഴിയെ വല്ലാതെ ശല്യമായി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലാ മുട്ടയിടാൻ പോകുന്നത് കോഴിയെങ്കിൽ ഉറപ്പായിട്ടും അതിനെ കൊട്ടയുടെ അടിയിൽ മൂടിയിടും അല്ലേ, അല്ലെങ്കിൽ കെട്ടിയിടും. അതിനൊക്കെ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തില്. ഇപ്പൊ കോഴിയൊന്നും അതിനെ വളർത്തുന്നവർ കുറവാ, കാരണം സ്ഥലപരിമിതി ഒരു പ്രശ്നമാണ്. കോഴീനെ കെട്ടിയിടും, എന്നിട്ടോ ആ ചുറ്റുവട്ടത്തുള്ള എന്തെങ്കിലുമൊക്കെ തിന്നും. ചിലപ്പോ ഏതെങ്കിലും നേരത്തെ ഇത്തിരി പഴയ ചോറിട്ട് കൊടുക്കും. നല്ല ഫുഡ് കൊടുക്കണം കെട്ടിയിട്ട് കഴിഞ്ഞാൽ. പശുവിനെ തൊഴുത്തിൽ നിന്നും പുറത്തിറക്കുന്നില്ലേ, നല്ലോണം ഭക്ഷണം കൊടുക്കണം. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഒരു പെണ്ണ് സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്തതാ, പക്ഷെ അവൾ വളർത്തിയ പൂച്ചയെ അവളൊന്ന് കെട്ടിയിട്ടു.
ഹബീബ് പറയാ, അതിനെ അവളായി അഴിച്ചു വിട്ടിരുന്നുവെങ്കിൽ ആ പൂച്ച എന്തെങ്കിലുമൊക്കെ തിന്നുമായിരുന്നു, എന്തെങ്കിലും പുല്ലെങ്കിലും തിന്നുമായിരുന്നു. പൂച്ചയെ കെട്ടിയിട്ട പെണ്ണ് പൂച്ച പട്ടിണി കിടന്നതിന്റെ പേരിൽ, പൂച്ചക്ക് വിശന്നതിന്റെ പേരിൽ അവൾക്ക് നരകമാ. സയ്യിദുന റസൂലുള്ളാഹി ബുഖാരി ഇമാം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഒരു വേശ്യാവൃത്തി ചെയ്യുന്ന പെണ്ണിന് അല്ലാഹു തൗബ കൊടുത്തത് ദാഹിച്ചു വലഞ്ഞുകൊണ്ട് ഒരു കിണറിന്റെ ചുറ്റും വലയം ചെയ്ത ഒരു നായ്ക്ക് കുടിക്കാൻ വെള്ളം, കാലിലെ ഷൂ ഊരിയിട്ട് അതിന് വെള്ളം കോരി കൊടുത്ത പെണ്ണിന് സ്വർഗമാ. അവൾ വേശ്യാവൃത്തി കഴിഞ്ഞു വന്ന പെണ്ണാ, എന്നാലും അവൾ ചെയ്ത ഈ പുണ്യകർമ്മത്തിന്റെ പേരിൽ അവൾക്ക് ഹിദായത്ത് കിട്ടി, അവൾ സ്വർഗത്തിലാ. സയ്യിദുന റസൂലുള്ളാഹി. പിന്നെ കാണാം, മൃഗങ്ങളോടും പക്ഷികളോടും സ്നേഹം വേണം. നമ്മുടെയൊക്കെ വീട്ടില് കോഴിപ്പൂവിനുണ്ടാവും, ഇനി നമ്മുടെ വീട്ടില് വേണ്ട, അപ്പുറത്തെ വീട്ടിലുണ്ടാവും. ഒരു 11 മണിയാവുമ്പോ മുപ്പുര ഇങ്ങനെ കയറി വരും, വന്നിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിലും അതുപോലെ തന്നെ കാർ പോർച്ചൊക്കെ ഇത്താമാരും ഇങ്ങനെ നന്നായിട്ട് കഴുകി നല്ല ചെരുപ്പൊക്കെ ഇടാതെ നടക്കണം. ഈ ചീ ചീ എന്നുള്ള സൗണ്ട് കേൾക്കുന്ന രീതിയിൽ നല്ല മിനുസുള്ള ടൈലൊക്കെ നല്ല ചെളിയൊക്കെ പോയി നല്ല കളറിൽ കണ്ണാടി പോലെ ഇരിക്കാം. അപ്പോഴുണ്ട് കോഴിപ്പൂവം വന്നിട്ട് മുപ്പുര അവിടെ സ്പ്രേ അടിച്ചിട്ട് പോയി, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ക്ഷമിക്കും. ഒരു 4-5 പ്രാവശ്യമൊക്കെ ആയിക്കഴിഞ്ഞാ മനുഷ്യനല്ലേ ക്ഷമ പോവും. പിന്നെ കോഴീനെ, കോഴിയുടെ അപ്പാ കുളിക്കും, ഒരു പക്ഷെ കോഴിയുടെ ഉമ്മ കുളിക്കും, കോഴിയെ ചീത്ത പറയും. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ലാ തസബ്ബുദ്ദീക പൂവൻകോഴിയെ നിങ്ങൾ ചീത്ത പറയല്ലേ, പൂവൻകോഴിയെ ചീത്ത പറയല്ലേ. ഫൈന്നഹു യുഖ്ലുലിസ്സലാ, നിസ്കാരത്തിന്റെ സമയമാവുമ്പോൾ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൗത്യം പൂവൻകോഴിക്കുണ്ട്, അത് ആദരിക്കപ്പെടേണ്ട ദൗത്യമാണ്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നമ്മുടെ മതം ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. ഇനി കണ്ടോളൂ, ഒരു സ്വഹാബി ഉണ്ട്, ആടിനെ പിടിച്ച് വലിച്ചൊഴിച്ചു കൊണ്ടുവരാ. ഹബീബായ നബി തങ്ങൾ കണ്ട് ഇബ്നു മാജ തങ്ങൾ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നു. അന്നബി സഈദുനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല മറ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി റജുലിൻ വഹുവ യജുറു ശാതം ബി ഉദ്നിഹാ, ഒരാടിന്റെ ചെവിക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്ന ഒരാൾ റസൂലുള്ള കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. വടിയെടുത്ത് മൃഗങ്ങളെ തല്ലാവോ, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, മിണ്ടാപ്രാണിനെ വേദനിപ്പിക്കാൻ പാടില്ല. ആടിന്റെ ചെവിക്ക് പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുവരാം. ഹബീബായ നബി തങ്ങൾ ചെവിക്ക് പിടിച്ച് വലിക്കുന്ന കണ്ടപ്പോ പറഞ്ഞു, ആ ചെവിയെന്ന് വിടടാ, അതിന്റെ കഴുത്തില് വട്ടയും കയറുണ്ടല്ലോ, അതിന് പിടിച്ച പോരാ നിനക്ക്, എന്തിനാണ് ആടിന്റെ ചെവിയെ പിടിക്കുന്നത് എന്ന് ചോദിച്ച് അയാളോട് റസൂലത് ദേഷ്യപ്പെട്ടു, ശകാരിച്ചു. മറ്റൊരു ഹദീസ് ഇമാം അബൂദാവൂദിന്റെ സുന്നനിൽ കാണാം, ഒട്ടക ഉടമയോട് നിറഞ്ഞ കണ്ണുകളോട് റസൂലുള്ള പറഞ്ഞു, ഒട്ടകത്തിന്റെ ഉടമയോട് നിറഞ്ഞ കണ്ണുകളോട് കൂടെ പറഞ്ഞു, അൻ സഹ്ലബ് ബിൻ ഹല്ലല റളിയല്ലാഹു അൻഹു മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബി ബഈരിൻ ഖദ ലഹിഖ ലഹുറുഹു ബി ബത്നിഹി, ഒരു ഒട്ടകത്തെ റസൂലുള്ള കണ്ടു, അതിലൂടെ പോയപ്പോ കണ്ടതാണ് ആ ഒട്ടകത്തിന്റെ മുതുക് വയറിനോട് ഒട്ടി നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് കൂഞ്ഞു പിടിച്ചു വളഞ്ഞു പോയിക്കുന്നു ഒട്ടകം. ഫഖാല, കണ്ണ് നിറഞ്ഞുപോയി. റസൂലുള്ള പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫീ ഹാദിഹിൽ ബഹായിമി അൽ മുഅജ്ജമ, മിണ്ടാപ്രാണികളുടെ കാര്യത്തിൽ പടച്ചോരെ പേടിക്കണം കേട്ടോ, നിങ്ങൾ മിണ്ടാപ്രാണികളുടെ കാര്യത്തിൽ പടച്ചോനെ പേടിക്കണം. വേണമെങ്കിൽ അതിനെ നിങ്ങൾക്ക് വാഹനമായിട്ട് ഉപയോഗിക്കാം, മറ്റു കാര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കൊക്കെ മൃഗങ്ങളെ ഉപയോഗിക്കാം. വകുലൂഹ സ്വാലിഹ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ നല്ലോണം അതിനെ കൊണ്ടുപോയി അറുത്ത് കറി വെച്ച് കഴിച്ചു തന്നാൽ ഇങ്ങനെ ഇടങ്ങേറാക്കരുതെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സഫിയ്യ എന്ന പദവി നൽകാം. മുസാ നബി അള്ളാഹു അതിനു വേണ്ടി തെരഞ്ഞെടുക്ക. മുസാ നബിയുടെ മുന്നിൽ ജിബ്രീൽ അലൈഹി സ്വലാം വരുന്നുണ്ട്, സഫിയ്യ എന്ന പദവിയിലേക്ക് അള്ളാഹു അങ്ങയെ തെരഞ്ഞെടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ മുസാ നബി ചോദിക്കുന്നുണ്ട്, എന്നെ സഫിയ്യ എന്ന പദവിയിലേക്ക്, ആദം നബിക്കൊക്കെ കിട്ടിയിട്ടുള്ള, റസൂലുള്ളാഹിക്കൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വലിയ പദവിയാണ് സഫിയ്യ എന്ന പദവി. ഈ സഫിയ്യ എന്ന പദവിയിലേക്ക് എന്നെ തെരഞ്ഞെടുക്കാൻ എന്താണ് ജിബ്രീല എന്ന് ചോദിച്ചപ്പോൾ, അതിനുള്ള കാരണം എന്താണ് ജിബ്രീല എന്ന് സയ്യിദുന മൂസ അലൈഹി മുസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, നബിയെ, അങ്ങ് ശുഐബ് നബിയുടെ ആടുകളെ മേച്ച് നടന്ന ഒരു കാലം ഉണ്ടായിട്ടില്ലേ, ഉവ്വ, അന്ന് ഒരു ആട്ടിൻകുട്ടി കൂട്ടം തെറ്റിപ്പോയപ്പോ അതിന്റെ പിന്നാലെ കുറെ നേരം അങ്ങ് നടന്ന് അവസാനം കണ്ടെത്തിയില്ലേ, ഉവ്വ,
നമ്മളാണ് അങ്ങനെ ഒരു ആടിനെ കണ്ടെത്തി കൂട്ടം തെറ്റിയെങ്കിൽ ആദ്യം തന്നെ കാണുമ്പോൾ ഒന്ന് അങ്ങോട്ട് കൊടുക്കും, പിന്നെ അതിനെ അടുത്താഴ്ചയിലെത്തി പിറ്റത്താഴ്ച അറക്കാൻ കൊടുക്കും. അതാണ് നമ്മുടെ സ്വഭാവം. മൂസാ നബി കാണാതെ പോയ ആ ആടിനെ കണ്ടുകിട്ടിയപ്പോ സന്തോഷം കൊണ്ട് അതിനെ പോയി കെട്ടിപ്പുണർന്ന് മടിയിലിരുത്തിയിട്ട് ചോദിച്ചു, ഓ ആട്ടിൻകുട്ടിയെ, നീ ക്ഷീണിച്ചു പോയോ? നിന്നെ അന്വേഷിച്ച ഞാനും ക്ഷീണിച്ചു പോയല്ലോ, അപ്പൊ നീ എത്ര ക്ഷീണിച്ചിട്ടുണ്ടാകും എന്ന് സങ്കടത്തോടുകൂടെ ആട്ടിൻകുട്ടിയെ പുന്നാരിച്ചു ചോദിച്ചല്ലോ. വാ, അള്ളാഹു ആ പ്രവൃത്തിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു മൂസാ നബിയെ. അതുകൊണ്ട് അങ്ങേക്ക് അമ്പിയാക്കളിൽ തന്നെ വളരെ ചുരുക്കം ചില ആളുകൾക്ക് കൊടുക്കുന്ന പദവിയായ സഫീയ എന്ന പദവി അങ്ങേക്ക് അള്ളാഹു നൽകി മൂസാ നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ മൃഗസ്നേഹ വിരുദ്ധമല്ല ഉദുഹിയത്ത്. ജീവിതത്തിൽ ആ പുണ്യകർമ്മത്തിലേക്ക് മനസ്സ് വെക്കുക, ആഗ്രഹിക്കുക. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ പരിസരങ്ങളിൽ നിറഞ്ഞാടുന്ന മതനിരാസവും മറ്റുമൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ വല്ലാതെ തകർക്കുമ്പോൾ, അതുപോലെ തന്നെ ഇസ്ലാമിക തത്വങ്ങളെ പുച്ഛിച്ചും പരിഹസിച്ചും പലരും പലതും എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ, നമ്മുടെ സുന്നത്തുകളിലും നമ്മുടെ അമലുകളിലുമൊക്കെ ഇങ്ങനെ ചില അടിസ്ഥാനങ്ങളും അള്ളാഹു തന്നിട്ടുണ്ട്, അള്ളാഹു വെച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവട്ടെ. അള്ളാഹു നമ്മുടെ വാക്കുകൾ സ്വീകരിക്കട്ടെ. മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. اللهوه ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനേ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ. അല്ലാഹ് രോഗങ്ങൾ ശിഫയാക്കുക. അല്ലാഹ് അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ. അല്ലാഹ് മാരക രോഗങ്ങളെ തൊട്ടുകാക്കണേ. അല്ലാഹ് അപകടങ്ങളെ തൊട്ടുകാക്കണേ. അല്ലാഹ് അപകട മരണങ്ങളെ തൊട്ടുകാക്കണേ. അല്ലാഹ് അല്ലാഹുവേ പടിയൂരുള്ള ഒരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. റബ്ബേ ക്യാൻസറാണ് ആ സഹോദരിക്ക് ആറാമത്തെ സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നു. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വേണം ചികിത്സക്ക്. പാവപ്പെട്ട കുടുംബമാ അല്ലാഹുവേ, ചെറുപ്പക്കാരിയ ആഫിയത്ത് കൊടുക്കുക. അല്ലാ ദീർഘായുസ് കൊടുക്കുക. അല്ലാ അതുപോലത്തെ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ റഹ്മാനേ. അല്ലാഹുവേ റബ്ബേ, എത്രയോ പതിനായിരക്കണക്കിന് രൂപ വരുന്ന ഇഞ്ചക്ഷൻ 17 എടുക്കണം ഒരെണ്ണത്തിന്, 20,000 രൂപ വരെ പൈസ ഈടാക്കുന്ന 17 ഇഞ്ചക്ഷൻ വേണം. അത് കൂടാതെ അത് കഴിയുമ്പോൾ 2 ലക്ഷം രൂപയുടെ 4 വേറെ വേണം. എത്ര വലിയ സംഖ്യ ഉണ്ടായാലും റബ്ബേ, ഈ രോഗം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ഒരുപാട് സാമ്പത്തിക ബാധ്യതയിലും അതുപോലെ തന്നെ പട്ടിണിയിലും കുടുംബം ഇല്ലായ്മയിലും ഇജ്ജത്ത് നഷ്ടപ്പെട്ട് പിരിവെടുക്കേണ്ട അവസ്ഥയിലും ഒക്കെയായി. അല്ലാഹുവേ ഒരുപാട് വേദന നിന്ന് അവസാനം മരിച്ചു പോവലല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. ക്യാൻസറിനെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ. അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തെ കാക്കണേ. അല്ലാ അല്ലാഹുവേ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരെ കാക്കണേ. അല്ലാ ആലപ്പുഴ ജില്ലയിലെ ഒരു സഹോദരിക്ക് ഇന്നലെ ബ്രസ്റ്റിന്റെ ക്യാൻസർ ഓപ്പറേഷൻ നടന്നിരിക്ക. അല്ലാഹുവേ ആ സഹോദരിയുടെ വലതുവശത്തെ ഏകദേശം തോളങ്കൈ മുതൽക്ക് നെഞ്ചു മുതൽക്ക് അവരുടെ പുറം വരെ ശരീരത്തിന്റെ സൈഡ് ഭാഗം കക്ഷഭാഗമൊക്കെ ഇറച്ചി ചെത്തിയെടുത്ത് മാറ്റിയ പോലെ വലിയ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കാണ്. റഹ്മാനെ ശിഫ നൽകണേ. അല്ലാ ശിഫ നൽകണേ. അല്ലാ അല്ലാഹുവേ റബ്ബേ, കീമോ ചെയ്യുന്ന പലർക്കും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഡയാലിസിസ് രോഗികൾ അല്ലാഹുവേ ശിഫ നൽകണേ. അല്ലാ ഞങ്ങളുടെ ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ. അല്ലാ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ ആഫിയത്ത് നൽകുക. അല്ലാ ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും വീടുപണിയുമായി ബന്ധപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ വീടുപണി എളുപ്പമാക്കണേ. അല്ലാ കടങ്ങളുണ്ട് റബ്ബേ, കടങ്ങൾ വീട്ടണേ. അല്ലാ
മക്കളുടെ പഠനങ്ങൾ നീ ബറക്കത്തിലാക്കുക. SSLC പരീക്ഷ കഴിഞ്ഞ പൊന്നാര മക്കൾക്ക് റബ്ബേ പുതിയ വഴികൾ നീ തുറന്നു കൊടുക്കുക. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോയവരുണ്ട്. അല്ലാ, എല്ലാ അമലുകളും ഈ വർഷം ഹജ്ജ് ചെയ്യുന്നവർക്ക് എളുപ്പമാക്കുക. ഈ വർഷത്തെ ഹാജിമാരുടെ സർവരുടെയും ഹജ്ജ് നീ കബൂലാക്കുക. അതിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചോനെ റബ്ബേ, കൊറോണ പോലെയുള്ള ആപത്ത് മുസീബത്തുകൾ ഭൂമിയിൽ ആവർത്തിക്കല്ലേ. അല്ലാഹുവേ റബ്ബേ, ഹജ്ജിന് പോവാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ടോ? അല്ല, ഹജ്ജിന് പോവേണ്ടവരുണ്ടോ? അല്ല, അടുത്ത വർഷം അതിനുള്ള എല്ലാം നീ എളുപ്പത്തിലാക്കണേ. അല്ലാ അല്ലാഹുവേ, ശാരീരിക മാനസിക പ്രയാസങ്ങൾ ദൂരീകരിക്കണേ. അല്ല, ഗൾഫിലുള്ളവർക്ക് അഭിവൃദ്ധി നൽകുകയല്ല, ബറക്കത്ത് കൊടുക്കുകയല്ല. നീ തന്ന എല്ലാത്തിലും ഞങ്ങൾക്ക് ഐശ്വര്യവും തൃപ്തിയും ബറക്കത്തും ഏറ്റേറ്റിത്തരണേ. അല്ല, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരിൽ റബ്ബേ നീ ബറക്കത്ത് ചെയ്യണേ. അല്ല, കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണേ. അല്ല അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും പലരും മരിച്ചിട്ടുണ്ട്. അല്ല, അവരുടെ മുഖങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ തേട്ടി തേട്ടി വരികയാ, തെളിഞ്ഞു വരികയാ. മരിച്ചുപോയവരുടെ കബറ് സ്വർഗമാക്കണേ. അല്ലാ, തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും മാപ്പാക്കണേ. റഹ്മാനെ, അല്ലാഹുവേ അവസാനം ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ. അല്ലാ, ربنا ارحمهم كما ربونا صغارا بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته.